ഒരു ബിൽഡിങ്ങിനുള്ളില് ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യാനികളും പാഴ്സി ജൈന ബുദ്ധ അങ്ങനെയുള്ള എല്ലാ മതക്കാരും ഒരുമിച്ച് ആരാധന നടത്തുക. അപ്പൊ ഞാൻ ഈ വീഡിയോയില് പിന്നെ ഹിന്ദുക്കളെ കുറിച്ചോ മുസ്ലിമിനെ കുറിച്ചോ മോശം പറയുന്നു എന്ന് പറഞ്ഞ് വീഡിയോ കുറച്ച് ഭാഗം മാത്രം കണ്ട് മോശം കമന്റ് ഇട്ട് സ്കിപ്പ് ചെയ്ത് പോകല്ലേ കൂട്ടുകാരെ. ഞാൻ ഈ വീഡിയോയില് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ കൂട്ടുകാർക്ക് മനസ്സിലാകൂ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എഫ് ബിയിൽ അഞ്ജു പാർവതി പ്രവീഷ് എന്നൊരു മാം ഇട്ട ഒരു മതസൗഹാർദ്ദ പോസ്റ്റ് കാണാനിടയായേ. ആ പോസ്റ്റ് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ആ പോസ്റ്റ് വായിക്കാം. അതിലൊരു ഫോട്ടോയും ഇട്ടിട്ടുണ്ടേ. ഞങ്ങളുടെ തിരുവനന്തപുരം ഇങ്ങനെയൊക്കെയാണ് വായി. തിരുവിതാംകൂർ രാജവംശം എന്താണെന്നും അവിടെ ഉള്ളവർ എങ്ങനെയുള്ളവരാണെന്നും ഈ മണ്ണിൽ പിറന്ന ഓരോരുത്തർക്കും അറിയാം. ഇല്ലാത്ത വർഗീയതയും ജാതീയതയും കൊണ്ടുവന്ന് തിരുകി എന്തിലും ഏതിലും കൊനഷ്ട് കാണുന്നവർക്ക് അറിയില്ല. ശ്രീ പത്മനാഭൻ്റെ മക്കൾ എന്നാൽ ഏവരും ഒന്നാണെന്ന സത്യം പത്മനാഭദാസറായി ജീവിതത്തിലെ ഓരോ നിമിഷവും ആ തൃപ്പാദത്തിൽ അടിയറവ് വച്ച് ഈ മണ്ണ് പരിച്ചവരെ എന്നും വഴി നടത്തിയിരുന്നത് സത്യവും നീതിയും ധർമ്മവും മാത്രമായിരുന്നു. അതിൻ്റെ പിൻതലമുറയെ എന്നും തികഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ മാത്രം നോക്കിക്കാണുന്ന ഓരോ മനുഷ്യരെയും വരിക്കുന്നത് ഒരേ ഒരു വികാരം. ഞാൻ അനന്തപുരവാസി എന്ന ഏകത്വം ഇവിടെ നമ്മൾ ഏവരും ഒന്ന്. അതുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവവും വെട്ടുകാട് പള്ളിപ്പെരുന്നാളും ഭീമാപള്ളിയും ഉറൂസും ഏവർക്കും ഒരുപോലെ ആഘോഷമാകുന്നത്. ഇതാണ് അവരുടെ പോസ്റ്റ് കൂട്ടുകാരെ. ഞാനും തിരുവനന്തപുരം കാര്യമാണ്. ഇതിനെ ഞാൻ ഈ ഇവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ നഖശിഖാന്തം എതിർക്കുന്നു. തിരുവിതാംകൂർ ചരിത്രം അറിയുന്നവരും ചരിത്ര വിദ്യാർത്ഥികളും ഈ പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പുച്ഛത്തോടെ വായിച്ചു തീർക്കും. ചിരിച്ചൊരു വഴിയായിട്ടുണ്ടാവും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള വർഷങ്ങൾ എടുത്താൽ 10-20 വർഷത്തിന് മുമ്പുള്ള സ്ഥിതിയല്ല ഇപ്പോഴുള്ള സ്ഥിതിഗതികൾ. വളരെ സങ്കീർണതയിലെത്തിയിട്ടുണ്ടേ കൂട്ടുകാരെ. ജാതിയും മതവും അതിൻ്റെ വൃത്തികെട്ട മുഖം കാണിക്കുന്ന കാലഘട്ടമാണ് ഇത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു 10-20 വർഷം മുതൽ ഇങ്ങോട്ട് ഒരു 100 വർഷം പുറകിലോട്ട് ഇവിടുത്തെ മനുഷ്യർ സഞ്ചരിക്കുന്നതെന്നാണ്. ശാസ്ത്ര സാങ്കേതികപരമായും സയൻസ് പരമായും മുന്നോട്ട് കുതിക്കുന്ന അതേ സ്പീഡിൽ കുറേയേറെ മനുഷ്യർ ജാതിമത കാര്യങ്ങളിൽ പിന്നോട്ടും കുതിക്കുന്നു. അതിൽ പങ്കുവഹിക്കുന്നത് രാഷ്ട്രീയക്കാരും കുറേ മത നേതാക്കന്മാരുമാണ്. അവർക്ക് അക്കാര്യത്തിൽ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കാം. കാരണം അവർ അധികാരമോഹികളും പണമോഹികളും ആയതുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ചാളുകൾ മതസൗഹാർദ്ദമൊക്കെ കാണിച്ച് ഫോട്ടോ എടുക്കും. സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോയും വീഡിയോയും ഇടാൻ വേണ്ടി മാത്രമാണ്. ചിലപ്പോൾ ഇവിടുത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ വിരലിലെണ്ണാവുന്നവർ കാണും മനസ്സിൽ ആത്മാർത്ഥമായി മതസൗഹാർദ്ദമുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയേയുള്ളൂ, അത് മനുഷ്യർ പല പേരിൽ വിളിക്കുന്നു. ഭൂമിയിൽ ഈ 2 ജാതി മനുഷ്യരേ ഉള്ളൂ, അത് ആണും പെണ്ണുമാണ്. പണ്ട് ഒരേ ജോലി ചെയ്തിരുന്നവരെ എളുപ്പത്തിൽ പറയാനായി ഓരോ പേരിട്ടു, അതാണ് ജാതി. ഇന്ന് അങ്ങനെ ഒന്നില്ല, എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ്. മതവും ജാതിയും പറഞ്ഞ് മനുഷ്യരെ അകറ്റി നിർത്തുന്നതും ആരാധനാലയങ്ങൾ പൊളിക്കുന്നതും കലാപം ഉണ്ടാക്കിക്കുന്നതും മോശം രീതിയിൽ കമൻ്റുന്നതും തരംതിരിവ് കാണിക്കുന്നതും വിഡ്ഢിത്തമാണ് എന്ന് സ്വയം തിരിച്ചറിവ് വന്നിട്ടുള്ള മനസ്സുകളിൽ മാത്രമേ മതസൗഹാർദ്ദം ഉണ്ടാകൂ. അതൊക്കെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്, മറ്റെല്ലാം വെറും അഭിനയം മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു എഫ് ബി പോസ്റ്റിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്, അതിലിട്ടിരുന്ന ഫോട്ടോയും. ആ ഫോട്ടോയിലുള്ള അവർ തമ്പുരാട്ടിയെ കാണാൻ പോയത് പത്മശ്രീ കിട്ടിയത് കൊണ്ടല്ലേ? ഇവർ എന്ത് സംഭാവനയാണ് സമൂഹത്തിന് നൽകിയത്? എന്ത് കഴിവാണ് അവർ ഇവിടെ തെളിയിച്ചത്? എഫ് ബിയിൽ ആരോ ഇട്ടുന്നൊരു ട്രോൾ പോസ്റ്റ് ഇടയ്ക്ക് കാണാനിടയായേ. ആർത്തവമുള്ള സ്ത്രീകളും ചെടികളിലെ വാട്ടവും എന്ന പ്രബന്ധത്തിലൂടെയാണ് പത്മശ്രീ നേടിയ തമ്പുരാട്ടിക്ക് ആശംസകൾ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പൊങ്കാല ഇടേണ്ട കേട്ടോ കൂട്ടുകാരെ. എഫ് ബിയിൽ കണ്ടത് ഞാൻ വായിച്ചു എന്നേ ഉള്ളേ. അല്ല, ഇതിൽ കാര്യമില്ലാതില്ല. അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ എഫ് ബിയിൽ ട്രോളായി കണ്ടത്. തമ്പുരാട്ടി ഇപ്പോഴും 100 വർഷം പുറകിലത്തെ വിഡ്ഢിത്തര ചിന്തകളിലാണ്. അപ്പോൾ പിന്നെ ഇവർക്കെങ്ങനെ പത്മശ്രീ കിട്ടി?
പത്ത് വർഷം ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും കണ്ട് ഞെട്ടിയും ഇനി ഞെട്ടിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് കോൾമയർ കൊണ്ടും ഇരിക്കുകയല്ലേ. നമ്മൾ മതസൗഹാർദ്ദമാണ് പറഞ്ഞു വന്നതല്ലേ. ഔറംഗസീബിൻ്റെ കാലത്താണ് പണി കഴിപ്പിച്ചത് ഗ്യാൻ ബാബെ മസ്ജിദ്. അതിനു മുമ്പ് അക്ബറിൻ്റെ കാലത്തായിരുന്നു അതിൻ്റെ പ്രാഥമിക നിർമ്മിതി. പള്ളിയോട് ചേർന്ന് ഒരു മതിലിനപ്പുറമാണ് കാശി ക്ഷേത്രം. അമ്പലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തൂണുകൾ അതേ രീതിയിൽ പള്ളിയിലും ഉണ്ട്. അതുകൊണ്ട് പള്ളി പൊളിച്ച് മാറ്റി ക്ഷേത്രം പണിയണമെന്നാണ് ഹിന്ദുക്കളുടെ ആവശ്യം. ക്ഷേത്രം കയ്യേറിയാണ് പള്ളി പണിതതെങ്കിൽ ആ കാലത്തെ രാജാക്കന്മാർ എന്തിന് ക്ഷേത്രം അവിടെ നിലനിർത്തി? മതഭ്രാന്തന്മാരായ രാജാക്കന്മാരായിരുന്നു എങ്കിൽ അവരുടെ അധികാരം ഉപയോഗിച്ച് എല്ലാ ക്ഷേത്രങ്ങളും ഇല്ലായ്മ ചെയ്യുമായിരുന്നല്ലോ. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ യഥാർത്ഥ മതഭ്രാന്തരായ ഭരണകർത്താക്കൾ ആരാണെന്നും ഏത് കാലഘട്ടത്താണ് അവർ ഭരിക്കുന്നതെന്നും? പള്ളിക്കുള്ളിൽ വെള്ളം എടുക്കുന്ന കിണറിനുള്ളിൽ ഒരു കല്ലിരിക്കുന്നുവെന്ന്, അത് തങ്ങളുടെ ശിവലിംഗമാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നു. കോടതി പള്ളിക്കുള്ളിൽ വച്ച് പൂജ ചെയ്യാൻ അനുമതി കൊടുക്കുന്നു. എത്ര വിചിത്രമായ സംഭവം അല്ലേ കൂട്ടുകാരെ. ഭരണം നിലനിർത്താനായി ഏത് കളിയും കളിക്കുന്ന കുറച്ചാളുകളുടെ പാവകളായി മാറുന്ന കാഴ്ചകളാണ് കുറേ വർഷമായി നമ്മൾ കാണുന്നത് അല്ലേ. ഇവിടെ പള്ളിക്കുള്ളിൽ പൂജ ചെയ്യാനാണ് അനുവദിച്ചത്. ഇതിനെ മറ്റൊരു രീതിയിൽ മതസൗഹാർദ്ദമായി എടുത്താൽ ഒരു കെട്ടിടത്തിനുള്ളിൽ മുസ്ലിം ഹിന്ദു ആയല്ലേ ഇപ്പോൾ. ഇനി ക്രിസ്ത്യനും പാഴ്സിയും ജൈനനും ബുദ്ധനും പിന്നെ ബാക്കി ഒന്നും ഓർമ്മയില്ല. ഒത്തിരി ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് മതങ്ങളുണ്ട് അല്ലേ. എല്ലാവരും ഒരു കെട്ടിടത്തിനുള്ളിൽ ഒരേ സമയം തമ്മിൽ തല്ലാതെ സ്നേഹത്തോടെ ആരാധന നടത്തട്ടെ. പള്ളിക്കെട്ടിടത്തിൽ മാത്രമാക്കണ്ട, ക്ഷേത്ര പരിസരത്തും ക്ഷേത്രനടയിലും മറ്റ് മതക്കാരുടെ ആരാധനാലയങ്ങളിലും ആ സ്ഥലങ്ങളിലെല്ലാം എല്ലാ മനുഷ്യരും ഒരുമിച്ച് സൗഹാർദ്ദപരമായി ആരാധിക്കട്ടെ. ഒരു ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ പ്രശ്നം തീരില്ലേ? മതസൗഹാർദ്ദം ആകില്ലേ? ഇവിടെ ഇതെന്ത് വിഡ്ഢിത്തമാണ് ഇവൾ പറയുന്നതെന്നാവും കൂട്ടുകാർ ചിന്തിക്കുക അല്ലേ. മതവിദ്വേഷം ജനമനസ്സുകളിൽ കുത്തിവെച്ച് തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളായ രാഷ്ട്രീയക്കാരുടെയും മത നേതാക്കളുടെയും കളികൾ ഇല്ലായ്മ ചെയ്യുവാൻ ഇനി ഇങ്ങനെയൊക്കെ ചിന്തിച്ചേ പറ്റുള്ളൂ. 1991 സ്പെഷ്യൽ ആക്ടിൽ പറയുന്നത് രാജ്യത്തെ ഏതെങ്കിലും ഒരു ആരാധനാലയം പരിവർത്തനം ചെയ്യുന്നത് തടയാനും ആരാധനാലയങ്ങളുടെ സ്വഭാവം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എങ്ങനെ ആയിരുന്നോ അങ്ങനെ തന്നെ നിലനിർത്താനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിഷ്കർഷിക്കാനുമായി ഉള്ളതാണ് 1901 ഈ നിയമം. 1947 ഓഗസ്റ്റ് 15 ശേഷം ഒരു ആരാധനാലയത്തിൻ്റെ സ്വഭാവം നിലവിലുണ്ടായിരുന്നതുപോലെ തുടരണമെന്ന് നിയമത്തിൻ്റെ സെക്ഷൻ 4 പ്രത്യേകമായി പറയുന്നുണ്ട്. ഏതെങ്കിലും ആരാധനാലയത്തെക്കുറിച്ച് എന്തെങ്കിലും തർക്കമോ കേസോ ഉണ്ടെങ്കിൽ അവയെല്ലാം ഇതോടെ അസാധുവായിരിക്കുന്നു എന്നാണ് നിയമം പറയുന്നത്. ഒരു ആരാധനാലയത്തിന് മേൽ അവകാശവാദം ഉന്നയിക്കുന്ന കേസോ നിയമ നടപടികളോ ആലോചിക്കാൻ കഴിയില്ല എന്ന് സെക്ഷൻ 42 വ്യക്തമാക്കുന്നു. അങ്ങനെ നിയമവിരുദ്ധമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും കുറ്റക്കാർക്ക് 3 വർഷം തടവ് ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ നിയമം. ഈ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയാണ് കോടതികൾ വിചിത്ര നാട് കളിക്കുന്നത് അല്ല കളിപ്പിക്കുന്നത് അല്ലേ കൂട്ടുകാരെ. ഞാൻ TVM കാര്യമാണ്, അതായത് തിരുവനന്തപുരത്താണേ. തിരുവനന്തപുരത്തെക്കുറിച്ച് മതസൗഹാർദ്ദ പോസ്റ്റ് കണ്ടപ്പോൾ കൂട്ടുകാരോട് അല്പനേരം സംസാരിക്കണമെന്ന് തോന്നി. തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ച് ഞാനങ്ങ് ഉഗാണ്ടവരെ എത്തിയെന്ന് തോന്നുന്നു. ഞാൻ കൂട്ടുകാരോട് സംസാരിച്ച കാര്യങ്ങൾ നല്ല മനസ്സോടെ വിവേക ബുദ്ധിയോടെ ചിന്തിച്ച് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ സംസാരിച്ച് അങ്ങ് എവിടെയൊക്കെ, ഇവിടെ തിരുവനന്തപുരത്തെ കാര്യം സംസാരിച്ച് അങ്ങ് എവിടെയൊക്കെയോ എന്തൊക്കെയോ എത്തിയല്ലേ കൂട്ടുകാരെ. പക്ഷേ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ്. അതിന് മുമ്പ് കണ്ടത് നല്ലൊരു പിന്നെ ഗാർഡനാണ്. ഞങ്ങൾ കുറച്ച് പ്ലാന്റ്സൊക്കെ അവിടെ നിന്ന് വാങ്ങി, നല്ല വിലക്കുറവാണ് കൂട്ടുകാരെ. ഈ വീഡിയോ കണ്ട് ആരും തെറ്റിദ്ധരിക്കരുതേ. ഒരു ഈശ്വരനേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. എല്ലാ മനുഷ്യരും ഒന്നാണ്. ഈ ആശയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. പക്ഷെ ഇത് ഇവിടെ സമ്മതിക്കില്ലല്ലോ. പണക്കൊതിയന്മാരും അധികാര മോഹികളുമായ കുറച്ച് രാഷ്ട്രീയ പിശാചുക്കള് ഭിന്നിപ്പിച്ച് വരിക്കുകയല്ലേ അല്ലേ കൂട്ടുകാരെ. അതാണല്ലോ അവരുടെ ഭരണതന്ത്രം.